സമൂഹത്തിൽ മറ്റു തൊഴിലുകളെ പോലെ തന്നെ ഉത്തരവാദിത്വവും സാമൂഹ്യ ബോധത്തോടെ തൊഴിൽ ചെയ്യുന്നവരാണ് ഓട്ടോ തൊഴിലാളികൾ. കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് പട്ടിണിയിലാണോ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓട്ടങ്ങൾ വളരെ കുറവാണ്. അത് പോയിട്ട് ഇവിടുന്ന് സിറ്റിയിലൊക്കെ പോകുമ്പോഴത്തേക്കും പാസ് വാങ്ങിക്കണം, അതുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ യാത്രക്കാരെ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല, ഒരു നിബന്ധന. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, പോലീസിൻ്റെ പല ഭാഗങ്ങളും അനാസകളുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരാളിനെ കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് വേറെ പറ്റി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ സാമ്പത്തികം ടൈറ്റാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ലോണടവ് മാസം മാസം സി സി 3500-4000 രൂപ വരുന്നുണ്ട്. അടയ്ക്കാറില്ല. എല്ലാം മുടങ്ങി കിടക്കുകയാണ്. അത് പോയിട്ട് കുടുംബങ്ങളിൽ വളരെ വളരെ പട്ടിണിയാണ്. സാമ്പത്തികമായിട്ട് നെരുങ്ങുമ്പോൾ കുടുംബക്കാരും അതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സമൂഹത്തിൽ സഹായഹസ്തവുമായി പലപ്പോഴും ഓടിയെത്താറുള്ള ഓട്ടോക്കാർ ഇന്ന് ആരുടെ കയ്യിൽ നിന്നും ഏതൊരു സഹായവും ലഭിക്കാത്ത ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. 10-25 കൊല്ലം കൊണ്ട് ഓട്ടോറിക്ഷ ഓടുന്നു. ഇപ്പോൾ ഇതാ രോഗിയാണ്. ബി പി ഒക്കെ കൂടി നടക്കാനും വയ്യ, വണ്ടി ഓടാനും വയ്യാത്ത ഒരു സാഹചര്യമാണ്. സർക്കാരിൽ നിന്ന് ഒരു അംഗീകാരം നമുക്ക് കിട്ടണമില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ദുരിതത്തിലാണ്. ഈ 4.5 മാസം കൊണ്ട് ജീവിത ശൈലി തന്നെ മാറിപ്പോയി. എല്ലാം സാമ്പത്തികപരമായിട്ട് ആകെ തകർന്നു. വണ്ടികളിൽ ഓട്ടമില്ല. പിന്നെ അതിലുപരി വിശ്വസിച്ച് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ മൊത്തം താളം തന്നെ തെറ്റിയ ഒരവസ്ഥയിലാണ്. പല പല കാര്യങ്ങളെല്ലാം മുടങ്ങി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര നാൾ ഇത് പോകുന്നൊന്നും അറിയാൻ പാടില്ല. മൊത്തത്തിൽ പട്ടിണിയിലാണ് നമ്മളെ. അതുകൊണ്ടാണ് ഈ ആട്ടം ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇതും ഓട്ടമെല്ലാം കുറവാണ്. ഫിനാൻസ് ഒന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. ഫിനാൻസ് ഇട്ടാണ് എടുത്തത്. ഫിനാൻസ് ഒന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. വളരെ കഷ്ടത്തിലാണ്. അതും ചെയ്യുന്നുണ്ട്. ഇല്ല, പഠിക്കുന്നുണ്ട്. ഓട്ടോ ഇടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസമായപ്പോ എന്റെ വണ്ടിയുടെ CF മുടങ്ങിയായിരുന്നു. അപ്പൊ അതിന് CF ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോ ഇരിക്കുന്നത്. ഇപ്പൊ CF ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പൊ CF ചെയ്യാൻ നിർത്തിയില്ല. അതിനുള്ള ഓട്ടവും ഇല്ല. ചെയ്യാൻ നടക്കുന്നില്ല. പത്ത് 20-22 വണ്ടിയോളം നമ്മുടെ ഈ സ്റ്റാൻഡിലുണ്ട്. പക്ഷേ ഈ കോവിഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ 4.5 മാസത്തോളമായിട്ട് വളരെ കഷ്ടപ്പാടാണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഓരോ തൊഴിലാളിക്കും. ആരുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ആയാലും ശരി, ഇവിടുത്തെ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായം ഇതുവരെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു മനുഷ്യർക്കും കിട്ടിയിട്ടില്ല. സർക്കാർ കൊടുക്കുന്ന റേഷനും അത് മാത്രമാണ്. എല്ലാ കാർഡ് ഉടമകളെന്നുള്ള രീതിയിൽ റേഷൻ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്കും കിട്ടുന്നുണ്ട്. അതല്ലാതെ ഒരു ചികിത്സാ സഹായമോ അല്ലെങ്കിൽ ഒരു വേറെ രീതിയിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു മാസ്ക് പോലും ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് ഇതുവരെ ആരും കൊണ്ട് തന്നിട്ടില്ല. ചോദിക്കാറുമില്ല ഓട്ടോ തൊഴിലാളികളുടെ ലൈഫ് എങ്ങനെയാണ്, എന്ത് കഷ്ടപ്പാടാണ്. എന്നാൽ ഓട്ടോ നമ്മുടെ ഈ സ്റ്റാൻഡിൽ എന്തെങ്കിലും ഓട്ടോ തൊഴിലാളി ഒരു തെറ്റ് ചെയ്താൽ ചോദിക്കുക, ഈ നാട്ടുകാർ മൊത്തം അവർ കക്ഷിയാണോ രാഷ്ട്രീയമാണോ ജാതിയാണോ മതമോ ഒന്നും അവർ നോക്കൂല. എന്തോ വലിയ തെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോ തൊഴിലാളികളെ മേൽ പാഞ്ഞു കയറും. പക്ഷേ ഇവിടെ നമ്മുടെ അവസ്ഥ അറിയാൻ ഇവിടെ ഒരു അധികൃതരും ഇവിടുത്തെ നേതാക്കന്മാരോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധ സഹായവും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഓട്ടോ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും ആർക്കും അറിയില്ല. ഓട്ടോ തൊഴിലാളികൾ ഓൾമോസ്റ്റ് ഒരു മിക്കവാറും എല്ലാവരും ആത്മഹത്യയുടെ വക്കിലാണ്. ഒരു ആത്മഹത്യയുടെ വക്കിലാണ്. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം പുറത്തേക്ക് ഓട്ടം പോകാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ആകെ ഓട്ടം പ്രതീക്ഷിക്കുന്നതെന്ന് നമ്മൾ പൊറ്റശ്ശേരാങ്കലം അല്ലെങ്കിൽ പെരിങ്കവള ഇങ്ങനെയുള്ള ഓട്ടങ്ങളാണ് നമ്മൾ സാധാരണ ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് അവിടെ ഒന്നും ആരും പോകുന്നില്ല. തിരുവനന്തപുരത്ത് പോകാനേ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്, ഈ സമയത്തുള്ള പോലീസ് നിയമം ലംഘിച്ചാൽ വന്ന് ചോദിക്കാൻ മാത്രമേ പോലീസിന് പറ്റുള്ളൂ. അല്ലാതെ പോലീസ് ഇന്ന് വരെ വന്നിട്ട് നമ്മളെ ഒരു
ഹെൽപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ പല ആവശ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ നിസ്സംഗ ഒരു മനോഭാവമാണ്. അതേസമയം നമ്മൾ സ്റ്റാൻഡിൽ ഒരു ഒരു യൂണിഫോം ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഇല്ലെങ്കിലോ ഒക്കെ അവർക്ക് ചോദിക്കാം, അവർ ഓടി വരും, നമുക്കൊരു ആക്ഷൻ എടുക്കാം. പക്ഷേ നമുക്ക് നന്മയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇവിടെ ആരും അന്വേഷിക്കാറുമില്ല, ഒരു പ്രയോജനമില്ല. അതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സാനിറ്റൈസർ നമ്മളിപ്പോൾ ഇതിലൊക്കെ നിർബന്ധമാക്കി, സാനിറ്റൈസർ എല്ലാം നമ്മൾ നമ്മളെ കാശ് കൊടുത്ത് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ഓട്ടം കിട്ടുന്നുണ്ടോ അതിട്ടില്ലേ? എന്താ അതാണ് ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ഈ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് പോലും ആർക്കും അന്വേഷിക്കേണ്ട, ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കുടുംബങ്ങളാണ്, 10-25 കുടുംബങ്ങളുണ്ട്. അവരുടെ പഠിത്തമായാലും അവർക്കുള്ള ആവശ്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. റേഷൻ കിട്ടുന്നുണ്ട്, റേഷൻ കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ ഓടുന്ന പൈസയ്ക്ക് പെട്രോൾ അടിക്കുന്നു, ഓടുന്നു, പെട്രോൾ അടിക്കുന്നു, ഓടുന്നു. അല്ലാതെ യാതൊരു വീട്ടിലേക്ക് ഒരു സമ്പാദ്യം അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ ഒന്നും നടക്കത്തില്ല. അത് ഇത് ഇന്ന് തന്നെ ലൈവ് നിങ്ങൾ കാണുന്നുണ്ട്. ഈ വണ്ടികൾ ബാക്കി ഓട്ടം പോയിക്കുന്നതല്ല, അവർ വീട്ടിൽ പോയതാണ്. കേട്ടതല്ല കൂടുതൽ, ഇനി കേൾക്കാനിരിക്കുന്നതാണ് അധികവും. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളുമായി ടീം ജനകീയം വീണ്ടും വരും. നന്ദി, നമസ്കാരം.